നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന യുവം പരിപാടിയിൽ രാഷ്ട്രീയമില്ല എന്ന് ബിജെപി നേതാവ് സുരേഷ് ഗോപി വ്യക്തമാക്കി ഇക്കാര്യം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി അദ്ദേഹം കേരളത്തിലെ യുവാക്കളുടെ പ്രതിനിധികളുമായി സംസാരിക്കുന്ന പരിപാടിയാണ് ഇതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ ആരാണ് പോകാൻ പറ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി യുവം പരിപാടിയിൽ രാഷ്ട്രീയമില്ല എന്ന് പ്രധാനമന്ത്രി തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ വന്ന കേരളത്തിലെ യുവാക്കളുടെ ഒരു പരിച്ഛേദവുമായി സംസാരിക്കുന്നു അവരിൽ എത്ര പേർ സംസാരിക്കാൻ പറ്റും എന്നത് പ്രോട്ടോകോൾ ഒക്കെ വെച്ച് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ തിരഞ്ഞെടുക്കപ്പെടുന്ന ചിലരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയിരുന്നു യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാകാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെ ധാരാളമെന്നും ഒരു ചോദ്യത്തിന് ഉത്തരമായി സുരേഷ് ഗോപി പ്രതികരിക്കുകയായിരുന്നു ഇവിടെ ചില കുത്തിത്തിരിപ്പുകളൊക്കെയും ഉള്ളതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ വക ഒരു വിശദീകരണവും കൂടി കാണും പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം രാജ്യത്തെ യുവാക്കളുമായി ഇടപഴകുന്നു അത് അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയുടെയും അവകാശമാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു വോട്ടിനു വേണ്ടിയാണോ മോദി വരുന്നത് എന്ന ചോദ്യം ഉയർത്തിയ ആളോട് അതങ്ങ് മാറ്റ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി നിങ്ങളുടെ മുഖ്യമന്ത്രി വോട്ട് നടക്കുന്നതല്ല വോട്ടിനു വേണ്ടിയാണോ എന്ന് ചോദിച്ചു അദ്ദേഹം ഇത് എന്തൊരു ചോദ്യമാണെന്നും വിമർശിച്ചു ഇതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉയർത്തിയത് ഡിവൈഎഫ്ഐ ആരാണ് ആരോ അവരോട് പോകാൻ പറ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടിയും എന്തായാലും വലിയ തോതിലാണ് കഴിഞ്ഞ ദിവസം വന്ന ആൾക്കൂട്ടത്തെ വിമർശിക്കുന്നത് ഇതൊരു പക്ക ചെയ്ത ഒരു പ്രോഗ്രാമാണ് അതായത് നല്ല രീതിയിൽ ഒരു ഇലക്ഷൻ വരുന്നതിന് മുൻപ് എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പരിപാടി പരിപാടി ആസൂത്രണം ചെയ്യാം എങ്ങനെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാം എങ്ങനെ അത് ആവേശഭരിതമാക്കി മാറ്റാം എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു പരിപാടിയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതാണ് അടക്കമുള്ള കാര്യങ്ങളാണ് വിമർശകർ പറയുന്നത് ഏതായാലും സണ്ണി ലിയോൺ വന്നാലും ജനം കൂടും കൊച്ചിയിൽ ജനം കൂടും എന്നുള്ളൊരു കാര്യം ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ മോദി വന്നാലും കൂടിയ ജനത്തിനെ കുറിച്ച് വലിയ അത്ഭുതമൊന്നുമില്ല എന്നും ചിലർ പറയുന്നുണ്ട് ഏതായാലും അതെല്ലാം തന്നെ വിമർശനമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഘട്ടം വരെ അതൊക്കെ ചിലരുടെ അസൂയയും അതുപോലെ തന്നെ കേരളത്തിന്റെ മനസ്സ് കീഴടക്കാൻ മോദിക്ക് കഴിയുമോ എന്ന ഭയവും മാത്രമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് ചിലർ എന്തായാലും വലിയ തോതിലായിരുന്നു കഴിഞ്ഞ ദിവസം ആവേശം ഇനി അനന്തപുരിയിൽ അദ്ദേഹം എത്തിച്ചേർന്നു ആ അനന്തപുരിയിലെ ജനങ്ങളുമായി സംവദിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി മണിക്കൂറുകളില്ല ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏതായാലും കഴിഞ്ഞ ദിവസവും അദ്ദേഹം തിരുവനന്തപുരത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആവേശത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ ഒരു ആവേശം നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അനന്തപുരി ഒരുങ്ങി കരി കഴിഞ്ഞിരിക്കുകയാണ് അടിമുടി ആവേശത്തിൽ തന്നെയാണ് പ്രധാനമായും ശംഖുമുഖം ശംഖുമുഖത്ത് അദ്ദേഹത്തെ വരുന്നത് സ്വീകരിക്കാൻ ജനങ്ങൾ തിങ്ങി നിൽക്കുകയാണ് ശേഷം തമ്പാനൂരിലും അത് തന്നെയാണ് അവസ്ഥ വന്ദേ ഭാരത് ട്രെയിനിൽ ആദ്യമായി ഒന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും നിരവധിയാണ് അങ്ങനെ തടിച്ചുകൂടിയവരും ഒരുപാട് പേരുണ്ട് ഏതായാലും വീണ്ടും രാഷ്ട്രീയമായി തന്നെ ഒന്ന് അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു ആവേശം ഒട്ടും ചോരാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്